ഗുഡ് ഈവനിങ് എവരിവൺ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷനായ ഫിഷറീസ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ തന്നെ സെയിം സിലബസ് ആകാനാണ് സാധ്യത. അപ്പം അതിലെ വെച്ചിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു പോയിൻ്റായ അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സിലബസ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. അതുവരെ നമുക്ക് ഈ സിലബസ് മുന്നോട്ട് പഠിച്ചു പോകാം. കാറ്റഗറി നമ്പർ 7, 46, 20, 21 ആണ്. എക്സാം ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, വരുവാണെങ്കിലും ഞാൻ അറിയിക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാഷണൽ സെൻറ്റർ ഫോർ അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓപ്ഷൻ എ സെപ്റ്റംബർ 18, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 18, ഓപ്ഷൻ സി ജനുവരി 18, ആൻഡ് ഓപ്ഷൻ ഡി മാർച്ച് 18. നാഷണൽ സെൻറ്റർ ഫോർ അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്നാണ് എസ്റ്റാബ്ലിഷ് ആയത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ജാനുവരി 18, 2000 ഇയർ ചോദിക്കുകയാണെങ്കിൽ 2000, ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ ജാനുവരി 18, 2000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോപ്പ് ഐ ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ഇഞ്ചുറി, ഓപ്ഷൻ ബി ഇൻഫെക്ഷൻ, ഓപ്ഷൻ സി പുവർ വാട്ടർ കണ്ടീഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. പോപ്പ് ഐ ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ആണ്. ഇഞ്ചുറി, ഇൻഫെക്ഷൻ, പുവർ വാട്ടർ കണ്ടീഷൻ മൂലമെല്ലാം ഫിഷിൽ പോപ്പ് ഐ ഉണ്ടാകാറുണ്ട്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ക്വാറന്റൈൻ ക്യൂബിക്കിൾ ഫോർ ഓർണമെൻ്റൽ ഫിഷ് ഷുഡ് ബി ഡാഷ് സ്ക്വയർ ഫീറ്റ് ഏരിയ. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 600, ആൻഡ് ഓപ്ഷൻ ഡി 1000. ഈച്ച് ക്വാറന്റൈൻ ക്യൂബിക്കിൾ ഫോർ ഓർണമെൻ്റൽ ഫിഷ് ഷുഡ് ബി ഡാഷ് സ്ക്വയർ ഫീറ്റ് ഏരിയ. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 200 സ്ക്വയർ ഫീറ്റ് ഏരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറൽ നെർവസ് നെക്രോസിസ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ബെറ്റാനോഡ വൈറസ്, ഓപ്ഷൻ ബി ആങ്കർ വേംസ്, ഓപ്ഷൻ സി ബിർണ വൈറസ്, ആൻഡ് ഓപ്ഷൻ ഡി പാരസൈറ്റ്. വൈറൽ നെർവസ് നെക്രോസിസ് ഈസ് കോസ്ഡ് ബൈ, ആൻഡ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബെറ്റാനോഡ വൈറസ്. ദ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ ഹാസ് ഡെവലപ്ഡ് ആൻ ഇൻഡിജിനിയസ് വാക്സിൻ ഫോർ വൈറൽ നെർവസ് നെക്രോസിസ് കോൾഡ് നോഡാവാക് ആർ. അപ്പം അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. വൈറൽ നെർവസ് നെക്രോസിസിന് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത വാക്സിൻ ഏതാണെന്ന്, അത് നോഡാവാക് ആറാണ്. അതുപോലെ തന്നെ ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചറാണ് ആദ്യമായിട്ട് ഈ വാക്സിനേഷൻ ഡെവലപ്പ് ചെയ്തത്. ഏത് വാക്സിനേഷനാണ്? നോഡാവാക് ആർ. ഇതിനു വേണ്ടിയായിരുന്നു വൈറൽ നെർവസ് നെക്രോസിസ് ഡിസീസ് ഇൻ ഫിഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് ക്വാറന്റൈൻ ക്യൂബിക്കിൾ ഷുഡ് ബി എയർ കണ്ടീഷൻ ടു ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. ഓരോ ക്വാറന്റൈൻ ക്യൂബിക്കിളും എത്ര ഡിഗ്രി സെൽഷ്യസിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 15, ആൻഡ് ഓപ്ഷൻ ഡി 25. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 25 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീൽബർഗ് സ്കോറിംഗ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ വാക്സിനേഷൻ, ഓപ്ഷൻ ബി ഗിയർ, ഓപ്ഷൻ സി പ്രിസർവേഷൻ, ആൻഡ് ഓപ്ഷൻ ഡി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. സ്പീൽബർഗ് സ്കോറിംഗ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വാക്സിനേഷൻ. സ്പീൽബർഗ് സ്കോറിംഗ് സിസ്റ്റം ഈസ് റിലേറ്റഡ് ടു വാക്സിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോക്ക് സിൻഡ്രോം ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ഹെർപ്പസ് വൈറസ്, ഓപ്ഷൻ ബി ഡെഫിഷ്യൻസി ഓഫ് EFA, ഓപ്ഷൻ സി ഇൻക്രീസ് ഓഫ് PH, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ഫിഷിലുണ്ടാകുന്ന ഷോക്ക് സിൻഡ്രോം എന്തുമൂലമാണ് ഉണ്ടാകുന്നത്? ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡെഫിഷ്യൻസി ഓഫ് EFA, ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് മൂലമാണ് ഫിഷിൽ ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രാം
tail syndrome is caused by option A, high temperature, option B, anchorworm, option C, bacterial infection, and option D, excessive cold water. Cramp tail syndrome is caused by, and the correct answer is option A, high temperature moolamaana cramp tail syndrome undagunnathu. Next question. Which among these is the treatment for saprolegnosis? Option A, malachite green bath. Option B, potassium permanganate bath. Option C, disinfection of pond with lime. And option D, all. Treatment for saprolegnosis. And the correct answer is option D, all. Next question. Ergasilus in fish is caused by option A, bacteria. Option B, fungus. Option C, parasite. And option D, virus. Ergasilus in fish is caused by parasite. Correct answer is parasite. Next question. Cotton wool disease or columnaris is caused by option A, bacteria. Option B, parasite. Option C, virus. And option D, none. Cotton wool disease or columnaris is caused by bacteria. Correct answer, bacteria. It is also known as saddleback disease. Idine saddleback disease allengil columnaris ennum parayunu alle cotton wool disease ennum parayunu important aanu. Caused by flower bacterium columnare. Ella disease important aanu. അതുകൊണ്ടുതന്നെ ഇൻഫെക്ഷൻസും വൈറലാണോ ബാക്ടീരിയൽ ആണോ എന്നത് എടുത്ത് ചോദിക്കാറുണ്ട്. ഏത് വൈറസാണ് ബാക്ടീരിയ അതും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി സി വി ഡി ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ മിക്സോ കോക്കസ് സാന്തസ്, ഓപ്ഷൻ ബി കാർസനല്ല റൂഡി, ഓപ്ഷൻ സി ഹെർപ്പസ് വൈറസ് ആൻഡ് ഓപ്ഷൻ ഡി അഗാരിക്കസ് ക്യാമ്പസ്ട്രിസ്. സി സി വി ഡി ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹെർപ്പസ് വൈറസ്. ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്നത് ഫ്രൈയെയും ഫിംഗർലിങ്സിനെയാണ്. ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ചാനൽ കാറ്റ് ഫിഷ് വൈറസ് ഡിസീസ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെർനിയേസിസ് ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ എറോമോണാസ് സാൽമോണിസിഡ, ഓപ്ഷൻ ബി ഹെർപ്പസ് വൈറസ്, ഓപ്ഷൻ സി ആങ്കർ വോം ആൻഡ് ഓപ്ഷൻ ഡി കാർഡിയോ വൈറസ്. ലെർനിയേസിസ് ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആങ്കർ വേം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിംഫോസിസ്റ്റിസ് ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി ബാക്ടീരിയ ആൻഡ് ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ലിംഫോസിസ്റ്റിസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ലിംഫോസിസ്റ്റിസ് ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വൈറസ് ആണ്, ലിംഫോസിസ്റ്റിസ് വൈറസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്കിൻ ഫ്ലൂക്ക് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗസ് ആൻഡ് ഓപ്ഷൻ ഡി ബാക്ടീരിയ. സ്കിൻ ഫ്ലൂക്ക് ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി പാരസൈറ്റ്. സ്കിൻ ഫ്ലൂക്ക് ഈസ് കോസ്ഡ് ബൈ പാരസൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ്റ്റിയാസിസ് ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി പ്രോട്ടോസോവ ആൻഡ് ഓപ്ഷൻ ഡി ഫംഗസ്. കോസ്റ്റിയാസിസ് ഇൻ ഫിഷ് ഈസ് കോസ്ഡ് ബൈ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി പ്രോട്ടോസോവ, ഇക്തിയോബോഡോ പ്രോട്ടോസോവ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലൂ സ്ലൈം ഡിസീസ്. കോസ്റ്റിയാസിസ് അല്ലെങ്കിൽ ഇതിനെ ബ്ലൂ സ്ലൈം ഡിസീസ് എന്ന് പറയുന്നു. ഇത് പ്രോട്ടോസോവ മൂലമാണ് ഉണ്ടാകുന്നത്, ഇക്തിയോബോഡോ പ്രോട്ടോസോവ മൂലമാണ് ഇത് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈസോസോം ഈസ് പ്രസൻറ്റ് ഇൻ ഓപ്ഷൻ എ ലിംഫോയിഡ് ടിഷ്യു, ഓപ്ഷൻ ബി മ്യൂക്കസ്, ഓപ്ഷൻ സി സിറം ആൻഡ് ഓപ്ഷൻ ഡി ഓൾ. ലൈസോസോം ഈസ് പ്രസൻറ്റ് ഇൻ ഫിഷ്. എവിടേക്കാണ് ലൈസോസോം കാണുന്നത്? ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ആണ്. ലിംഫോയിഡ് ടിഷ്യു, മ്യൂക്കസ്, സിറം എല്ലാത്തിലും ലൈസോസോം പ്രസൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആർ ഫൗണ്ട് ഇൻ ഓപ്ഷൻ എ റീഡ് ഫിഷ്, ഓപ്ഷൻ ബി സാൽമൺ, ഓപ്ഷൻ സി കാർപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ഷാർക്ക്. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആർ ഫൗണ്ട് ഇൻ, ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഷാർക്കിലാണ്. പ്ലാക്കോയിഡ് സ്കെയിൽസ് കണ്ടുവരുന്നത് ഷാർക്കിലാണ്. കാർട്ടിലേജിനൽ ഫിഷിലാണ് കാണപ്പെടുന്നത്, ഒന്നുകിൽ ഷാർക്ക് അല്ലെങ്കിൽ റേയിലും കാണപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രൗൺ ബ്ലഡ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ നൈട്രൈറ്റ് പോയ്സണിങ്,
ऑप्शन बी लेड पॉइजनिंग, ऑप्शन सी मर्करी पॉइजनिंग, ऑप्शन डी मैंगनीज पॉइजनिंग. इंपॉर्टेंट क्वेश्चन आ ब्राउन ब्लड डिजीज इज कॉस्ड बाय एंड द करेक्ट आंसर इज ऑप्शन ए नाइट्राइट पॉइजनिंग आ सिम्टम चॉकलेट ब्राउन कलर्ड ब्लड अफेक्टेड फिश अदे पे ब्राउन ब्लड डिजीस इत नाइट्राइट पॉइजनिंग नेक्स्ट क्वेश्चन सेंट्रल इंस्टिट्यूट ऑफ ब्रैकिश एक्वाकल्चर सिचुएटेड एट ऑप्शन ए मुंबई ऑप्शन बी चेन्नई ऑप्शन सी हैदराबाद एंड ऑप्शन डी कोच्चि सेंट्रल इंस्टिट्यूट ऑफ ब्रैकिश वाटर एक्वाकल्चर इज सिचुएटेड एट चेन्नई करेक्ट आंसर इज ऑप्शन बी चेन्नई नेक्स्ट क्वेश्चन स्टियाटोसिस इन फिश इज कॉज्ड बाय ऑप्शन ए डेफिशिएंसी ऑफ विटामिन ई ऑप्शन बी एक्सेस फैटी इंटेक ऑप्शन सी डेफिशिएंसी ऑफ मैग्नीशियम एंड ऑप्शन डी हाई टेम्परेचर स्टियाटोसिस इन फिश इज कॉज्ड बाय एंड द करेक्ट आंसर इज ऑप्शन बी ആണ് ഓപ്ഷൻ ബി എക്സസീവ് ഫാറ്റി ഇൻടേക്ക് മൂലമാണ് ഫിഷിൽ സ്റ്റിയാറ്റോസിസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണുള്ളത് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു